പുരുഷൻ പ്രസവിച്ചു എന്ന പേരിൽ കേരളത്തിലെ ട്രാൻസ് ദമ്പതികൾക്ക് പിറന്ന കുട്ടിയുടെ വാർത്ത മെഡിക്കൽ സയൻസിന്റെ വലിയ വിജയമായി തെറ്റിദ്ധാരണ പരത്തുന്ന പല വാർത്തകളും പോസ്റ്റുകളും പ്രചരിക്കുന്നുണ്ട്. പുരുഷനെ ഗർഭം ധരിക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യയും ഇന്നാൾ വരെ കണ്ടെത്തപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ട്രാൻസ്മാൻ ഗർഭം ധരിക്കുന്നത് ലോകത്തിലെ ആദ്യ സംഭവമോ അല്ലെങ്കിൽ പുതുമയോ അല്ല. യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ഇത് സർവ്വസാധാരണയാണ്. നിരവധി ആളുകൾ ഇതുപോലെ പ്രസവിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇങ്ങനൊരു പ്രസവം നടന്നു എന്നതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്ത. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പല തെറ്റിദ്ധാരണകളും ഫേക്ക് ന്യൂസുകളും പ്രചരിക്കുന്നുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്നത് അമേരിക്കക്കാരൻ ഈവനാണ്. 2016 ഈവൻ പ്രസവിച്ചത്. സ്ത്രീയുടെ അവയവങ്ങളെല്ലാമായി ജനിച്ച ഈവൻ പുരുഷനാകാനുള്ള ആദ്യ പടിയായ ടെസ്റ്റോസ്റ്റിറോൺ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. പുരുഷനെ പോലെ താടിയും മീശയും ഒക്കെ വന്നു. ബ്രസ്റ്റ്, വെജേന, യൂട്രസ് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ഒന്നും ചെയ്തിരുന്നില്ല. അതിനു മുന്നേ ഇവർക്ക് ഒരു കുട്ടിയെ വേണം എന്ന് തോന്നി. അവർ ഗർഭം ധരിച്ചു, പ്രസവിച്ചു. ഇതിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം ശാസ്ത്രം പുതുതായി ഇവിടെ ഒന്നും കണ്ടുപിടിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. സാധാരണ സ്ത്രീ ഗർഭിണിയാകുന്നത് പോലെ തന്നെ ഇതിൽ പുതുമയെന്ന് പറയുന്നത് പുരുഷനാകാനുള്ള ട്രീറ്റ്മെൻറ്റ് നിർത്തിവെച്ച് ഗർഭം ധരിച്ചു എന്ന് മാത്രം. ഈ ചിത്രത്തിൽ കാണുന്നത് ഇച്ചിരി വലിയ കുട്ടിയുമായിരിക്കുന്നത് അമേരിക്കക്കാരനായ ജെ തോമസും ജാമിയുമാണ്. ഇതിൽ കുട്ടിയെ പ്രസവിച്ചത് പാൻറ്റും ടീഷർട്ടും ധരിച്ച ജെ തോമസ് തന്നെ. പ്രസവം കഴിഞ്ഞതോടെ വെജേനയും ബ്രസ്റ്റും യൂട്രസും നീക്കം ചെയ്ത് പരിപൂർണ പുരുഷനായി. അതുപോലെ ജാമി ലിംഗം മാറ്റി വെജേന ശസ്ത്രക്രിയയിലൂടെ പിടിപ്പിച്ചു. മെഡിക്കൽ സയൻസിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും ഈ പ്രസവങ്ങളിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബയോളജിക്കൽ സെക്സും ജെൻഡറും രണ്ടാണെന്നും ജെൻഡർ ഒരാൾ സ്വയം തിരിച്ചറിയേണ്ടതാണെന്നും അതിന് തൻ്റെ ലൈംഗിക അവയവുമായി ബന്ധമില്ലെന്നും ബയോളജി പാഠപുസ്തകത്തിലെ മുതൽ പഠിപ്പിച്ചു തുടങ്ങേണ്ടതാണ്. ട്രാൻസ് ദമ്പതികളുടെ ഗർഭധാരണവും മറ്റേതു മനുഷ്യരുടേതും പോലെ സാധാരണമാകുന്നിടത്താണ് അവർക്ക് യഥാർത്ഥ സ്വീകാര്യത സമൂഹം നൽകുന്നത്. ഫിൻലൻഡ് പ്രധാനമന്ത്രിയായ സെന്നാമരിനെ വളർത്തിയത് ലെസ്ബിയൻ ദമ്പതികളാണ്. സിയും ഫഹദും ഇപ്പോഴും ഹാപ്പിയാണ്. അവർക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ, അല്ലെങ്കിൽ ആ കുഞ്ഞ് എങ്ങനെ വളരും, എങ്ങനെ വളർത്തും തുടങ്ങിയ ആശങ്കകൾ തികച്ചും അപരിഷ്കൃതമാണ്. ഒരു പ്രസവത്തിലെ സാധാരണ റിസ്ക് മാത്രമേ ഉള്ളൂ അവർക്കും. ലോകത്ത് നിരവധി ട്രാൻസ്മാൻ ഗർഭം ധരിക്കുകയും അവരുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഒരു കുഴപ്പവുമില്ലാതെ ജീവിക്കുന്നുമുണ്ട്. ടെസ്റ്റ് ട്യൂബ് വഴി ഒരു കുഞ്ഞും ജനിക്കാൻ പോകുന്നില്ലെന്ന് പലരും വിധിയെഴുതിയിരുന്നു. എല്ലാ പ്രവചനങ്ങളുടെയും കരണത്തടിച്ചാണ് 1978 ലൂയി ബ്രൗൺ എന്ന ആദ്യ ടെസ്റ്റ് ട്യൂബ് കുഞ്ഞ് പിറക്കുന്നത്. IVFന്റെ പിതാവായ ഡോക്ടർ സുഭാഷ് മുഖർജിയെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിച്ച സമൂഹമാണിത്. ടെസ്റ്റ് ട്യൂബ് കുഞ്ഞുങ്ങൾ സാധാരണ മനുഷ്യരെ പോലെ ആയിരിക്കില്ലെന്ന് അന്ന് പലരും വാദിച്ചു. എന്നാൽ ടെസ്റ്റ് ട്യൂബ് വഴി ജനിച്ച ആയിരക്കണക്കിന് പേർ ഇന്നും ലോകത്തിൻ്റെ പലയിടത്തും ഒരു കുഴപ്പവുമില്ലാതെ ജീവിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് മെഡിക്കൽ സയൻസിൻ്റെ വിജയം. ഭാവിയിൽ ഇനി പുരുഷൻ ഗർഭം ധരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു കൂടാ എന്നുമില്ല.